സജ്ജനന്മാർക്ക് എല്ലാവർക്കും ചെയ്ത പ്രണാമം. മഹാവീരനെ സ്തുതിച്ചുകൊണ്ട് നമ്മൾ ചൊല്ലുന്ന ഒരു ശ്ലോകമുണ്ട്, ഒരു മന്ത്രമുണ്ട്. ഓം ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരുദേവ മഹേശ്വര, ഗുരു സാക്ഷാത് പരമ ബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരവേ നമ. ഈ മന്ത്രം നമുക്ക് സുപരിചിതമാണ്. പലരുടെയും ധാരണ ഇത് ശ്രീനാരായണ ഗുരുദേവന് വേണ്ടി രചിക്കപ്പെട്ട മന്ത്രമാണെന്നായിരിക്കാം. പക്ഷെ അങ്ങനെയല്ല, ഇത് പൗരാണികമായ ഒരു മന്ത്രമാണ്. ആ മന്ത്രത്തിൻ്റെ താല്പര്യം ഇങ്ങനെയാണ്: ഗുരു ബ്രഹ്മാവാകുന്നു, ഗുരു വിഷ്ണുവാകുന്നു, ഗുരു സാക്ഷാൽ പരമേശ്വരനാകുന്നു. ഈ മൂർത്തി ത്രയങ്ങൾക്കും കാരണഭൂതമായിട്ട് നിൽക്കുന്ന സാക്ഷാൽ ബ്രഹ്മമാകുന്നു ഗുരു എന്നാണ് ഇതിൻ്റെ സാമാന്യ അർത്ഥം. ഇത് ഗുരുക്കന്മാർക്ക് എല്ലാവർക്കും ചേരുന്ന ഒരു പ്രയോഗമാണ്. ഏത് ഗുരുവിനെ തൻ്റെ ഇഷ്ടഭാവത്തിൽ സ്വീകരിച്ചിരിക്കുന്ന വ്യക്തിക്കും ഈ മന്ത്രം ചൊല്ലാം. ഈ മന്ത്രം എഴുതപ്പെട്ടിരിക്കുന്നത് ഗുരുഗീത എന്ന പുസ്തകത്തിലാണ്. ഗുരുഗീത സ്കന്ദപുരാണ അന്തർഗതമാണെന്ന് ചിലടത്ത് എഴുതി കാണുന്നു. പക്ഷെ മലയാളത്തിലുള്ള ഒരു സ്കന്ദപുരാണത്തിലും ഗുരുഗീത കാണുന്നു. ഗുരുഗീതയുടെ പശ്ചാത്തലം ഇങ്ങനെയാണ്: ശ്രീ പരമേശ്വര പാർവതി സംവാദ രൂപത്തിലാണ്. പാർവതി ദേവി പരമേശ്വരനോട് ചോദിക്കുന്നു ഗുരുക്കന്മാരുടെ മഹത്വം എന്ത്. ഈ സന്ദർഭത്തിൽ ഗുരുവിൻ്റെ മഹത്വം എന്താണെന്ന് പാർവതി ദേവിയോട് പരമേശ്വരൻ ഉപദേശിക്കുന്നതാണ് ഗുരുഗീത. ആ ഗുരുഗീതയുടെ പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ട് ഗുരുഗീതാ മന്ത്രങ്ങളെ സമീപിച്ചാൽ നന്നായി. ബ്രഹ്മാനന്ദ പരമസുഖത്തിൽ നിന്നുമൊക്കെ വരുന്ന മന്ത്രങ്ങൾ, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള നമ്പറുകൾ ഗുരുഗീതയിൽ കാണുന്നുണ്ട്. ചില പുസ്തകത്തിൽ 272 കാണുന്നു, വ്യത്യസ്തമായിട്ട് കാണുന്നു. 352 ശ്ലോകങ്ങളുള്ളതായി രേഖപ്പെടുത്തപ്പെട്ട ഒരു പുസ്തകം അടുത്ത കാലത്ത് കാണാൻ സാധിച്ചു. ഏതായിരുന്നാലും ഈ ഗുരുഗീതയിൽ കൂടി ഗുരുവിൻ്റെ മഹത്വം ശ്രീ പരമേശ്വരൻ പാർവതിയിലേക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു, ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരാകുന്ന ത്രിമൂർത്തികളെക്കാളപ്പുറത്ത് നിൽക്കുന്ന സാക്ഷാൽ ജഗദീശ്വര ചൈതന്യമാണ്, സാക്ഷാത് പരബ്രഹ്മമാണ് ഗുരുതത്വം എന്ന് പറയും. ഗുരുതത്വം എന്ന് പറയുന്നത് താൻ ഏതൊരു ചൈതന്യമാണോ ആ ചൈതന്യമായിരിക്കുന്ന ഈശ്വരനെ അറിയുന്നവൻ ഗുരുവായിരിക്കും. വൈനത്ത് ഗുരുവിൻ്റെ ലക്ഷണങ്ങൾ വരുന്നത് ഗുഗാരസ്ഥ അന്ധകാരസ്യ ഗുഗാരസ്ഥം നിരോധക അന്ധകാര നിരോധത്വാ ഗുരുരിത്യ വിധീയത. ഗു എന്ന അക്ഷരം ഇരുട്ടിനെയും ഗുരു എന്ന അക്ഷരം അതിനെ നിരോധിക്കുന്നതെന്നും അർത്ഥത്തിൽ ഗുരു ശബ്ദത്തിന് അന്ധകാരത്തെ നിരോധിക്കുന്നവനെന്ന് അർത്ഥം വരുന്നതെന്ന് പറയും. അതായത് തൻ്റെ അടുത്തെത്തുന്ന ജിജ്ഞാസുക്കളുടെ അറിവില്ലായ്മയെ ആകുന്ന അറിവില്ലായ്മയാകുന്ന അന്ധകാരത്തെ മാറ്റി വിജ്ഞാനമാകുന്ന പ്രകാശത്തിലേക്ക് നയിക്കുന്നവനാണ് ഗുരു. ഈ ഗുരുതത്വം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഗുരുവിൻ്റെ തത്വം മനസ്സിലാക്കാൻ വേണ്ടി പൗരാണികമായിട്ടുള്ള ഗുരുഗീത എന്ന് പറയുന്ന പുസ്തകത്തിലെ എഴുതപ്പെട്ടതാണ് ഈ ഗുരുബ്രഹ്മ പോലുള്ള മന്ത്രം. അത് മനസ്സിലാക്കുക, ഗുരുവിൻ്റെ മഹത്വം എന്താണെന്ന് പൗരാണികമായ ഒരു ഭാഷയിൽ അതിനകത്തൂടെ വരച്ചു കാട്ടിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഗുരുവിൻ്റെ മഹത്വം, ഗുരുക്കന്മാരുടെ ഉന്നതമായ സ്ഥാനം നമ്മളാരും വെച്ചു കൊടുത്തതല്ല ഗുരുവിന്, അല്ലെ ശ്രീനാരായണ ഗുരുവിന് നമ്മളാരും കെട്ടിച്ചമച്ചതല്ലത്. മറിച്ച് കലാകാലങ്ങളിൽ ഇവിടെ നിന്നിരിക്കുന്ന ശ്രുതിയും സ്മൃതിയും പുരാണവും ഇതിഹാസവും ഒക്കെ ഒരേ സ്വരത്തിൽ പറയുന്നു, ആത്മജ്ഞാനി ആത്മാവ് തന്നെയാകുന്നു, ആത്മജ്ഞാനി ഈശ്വരൻ തന്നെയാകുന്നു, ആ തരത്തിലാണ് ഗുരു ഈശ്വരനാകുന്നത്. അല്ലാതെ വേറെ ആരും ശ്രീനാരായണ ഗുരുവിനെ ഈശ്വരനാക്കുന്നതല്ല, ഗുരു ഈശ്വരൻ തന്നെയാണ്. അപ്പൊ അത് ഗുരു ഈശ്വരനാകുന്നത് എങ്ങനെയെന്ന് വളരെ വിശദമായി വിവരിക്കുന്ന ഈ ഗുരുഗീതയുടെ പഠനം ഏവർക്കും നന്മ പ്രദാനം ചെയ്യുന്നതാണ്. ഗുരുഗീതയിൽ കൂടി ഏവർക്കും ഗുരുകാരുണ്യം മനസ്സിലാക്കുവാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഗുരുവിജ്ഞാനി നമുക്ക് ഇത്തരത്തിൽ